ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്നൊരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ കുറച്ചാളായിട്ട് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യണ്ടായില്ല. അപ്പൊ ഇന്ന് ജീനു കണ്ടുപിടിച്ചിട്ട് വന്നാണ് ഷെയ്ക്ക് ആൻഡ് ബേക്ക് ക്രാഫ്റ്റിന്റെ ഷെയ്ക്ക് ആൻഡ് ബേക്ക് ഒരു ക്രിസ്പി പോർക്ക് റെസിപ്പിയാണ്. അപ്പൊ ജീനു വന്ന് ചെയ്ത് കാണിച്ചു തരും. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഡിന്നറിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ വെജിറ്റബിളും അല്ലെങ്കിൽ കുറച്ച് മാഷ് പൊട്ടാറ്റോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് വാച്ച് ചെയ്യുക. അപ്പൊ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. ഈ ബോക്സ് രണ്ട് പാക്കറ്റോട് കൂടിയാണ് കേട്ടോ വരുന്നത്. ഇത് രണ്ട് പ്ലെയിൻ ആയിട്ടുള്ള രണ്ട് കവറും ഉണ്ട് നമുക്ക് ഷേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിപ്പോ ഇതിനകത്ത് ഒരു 5 പീസ് പോർക്ക് ചോപ്പാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു പാക്കറ്റ് സ്പൈസ് മിക്സ് മതിയായിരിക്കും. ആദ്യം തന്നെ നമുക്ക് പോർക്ക് ചോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് ഓയിൽ വെച്ച് ബ്രഷ് ചെയ്തെടുക്കണം. ഓയിൽ അല്ലെങ്കിൽ മയണൈസും നമുക്ക് യൂസ് ചെയ്യാട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതാണ് അവർ പറയണത്. പിന്നെ നമുക്ക് ചിക്കനും സെയിം രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ഇപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഈ പ്ലെയിൻ കവറിലേക്ക് ഇതിടാം. ആദ്യം തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഏതാണോ അതിനകത്ത് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്യണം കേട്ടോ ഫുള്ള്. ഇത് ഞാനൊരു സെറാമിക്കിന്റെ ഒരു ഓവൻ സേഫ് ആയിട്ടുള്ള ഒരു പാത്രമാണ് ഇത്. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്കിന്റെ ഓരോ പീസുകൾ ഒരു പീസ് വെച്ചെടുക്കാം. ഒരു പീസ് ഇട്ടതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്തിട്ട് പിന്നെ ഷേക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ പീസിന്റെ എല്ലാ ഭാഗത്തും ഈ മിക്സ്ചർ ആവും. അതിനുശേഷം നമ്മൾ ഇത് പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ എക്സ്ട്രാ വരുന്ന മിക്സ്ചർ എല്ലാം അതിനകത്തേക്ക് തന്നെ കുടഞ്ഞിടാം. എന്നിട്ട് പാനിലേക്ക് എടുത്തു വയ്ക്കാം. അതുപോലെ തന്നെ എല്ലാ പീസുകളും എടുത്ത് ഓരോന്നേ ഒരു ഒരു സമയത്ത് ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മുടെ പോർക്ക് ചോപ്പൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സ്ചറിൽ. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 400°F വെക്കണത്. അത് പ്രീഹീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു 40 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാഷ് പൊട്ടറ്റോയും വെജിറ്റബിളും ഒക്കെ വേവിച്ചെടുക്കാം.
ഞങ്ങളുടെ പോർക്ക് ചോപ്സ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഒരുപാട് തിക്കല്ലാത്ത പീസ് ആയ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടി. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ മീറ്റ് തെർമോമീറ്റർ വെച്ച് അതിന്റെ ഇന്റേണൽ ടെമ്പറേച്ചർ നോക്കിയാൽ മതി. അപ്പൊ ഒരു 160 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട്. Thank you.